எல்லாம் சக்கப்பூர் மாநகரே அத்தி வரத்ததும் சம்பந்தி அப்படோ கூட்டிட்டு ஊனு கழிச்சு அரை மணிக்கூர் கிடந்தாங்க. அத்தான லைஃப். இதுக்கு எந்த லைஃப்? சும்மா രാവിലെ பர்கரும் தின்ன பறையில. നമ്മളങ്ങനെ വീണ്ടും സ്ഥലങ്ങൾ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ലോഡ് നമുക്ക് കിട്ടിയില്ല. ഇന്നലെ രാത്രി ഫുള്ള് കിടന്നുറങ്ങി. രാവിലെ ഇന്നലെ ഞങ്ങൾ വണ്ടിയൊക്കെ കഴുകി ബ്ലീച്ചൊക്കെ ഇട്ട് കഴുകി രാവിലെ പിക്കപ്പിന് വേണ്ടി പോയപ്പോൾ ഇവർ പറയുകയാണ് ഇതിനുള്ളിൽ ബ്ലീച്ചിൻ്റെ മണം ഉണ്ടെന്ന്. അപ്പോൾ എന്താ അവസ്ഥയാണ്? ഒരാഴ്ചയായിട്ട് ആ വണ്ടിക്ക് ആ ഈ ട്രെയിലെന്ന് അതൊന്നും കയറിയിട്ടില്ല. ആദ്യം കൊണ്ടുവന്നപ്പോൾ കാപ്പിപ്പൊടി ഇട്ടേക്കാൻ കാപ്പിപ്പൊടിയുടെ മണമായിരുന്നു. ഇപ്പോൾ കൊണ്ടുവന്നപ്പോൾ ബ്ലീച്ച് ഇട്ട് ബ്ലീച്ചിൻ്റെ മണമുണ്ട്. സാധനം എന്താ വെച്ചാൽ ഇത് മറ്റേ മുഖത്തൊക്കെ ഉപയോഗിക്കുന്ന ഫേഷ്യൽ ടിഷ്യൂ പേപ്പറാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അത് കൊണ്ടുപോകുമ്പോഴേക്കും ഒട്ടും മണം ഉണ്ടാവില്ല ഉണ്ടാവരുതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് ക്യാൻസലായി. അവർ ഞങ്ങളോട് പറയുന്നതാണ് ഈ ട്രെയിലറിൻ്റെ അത് മൃഗത്തിൻ്റെ തോലും ഉണ്ടെന്ന ട്രെയിലറാണ്, ഇതിൽ കയറ്റാൻ പറ്റില്ല. അത് കമ്പനി വിളിച്ച് പറഞ്ഞ സംഭവം ക്യാൻസലായി. ഇപ്പോൾ ഞങ്ങൾ ടെക്സസ് തന്നെ കുറച്ചും കൂടി അപ്പുറത്തൊരു എത്ര ഒരു 200 മൈലല്ലേ സത്യമായി 200 മൈലിന് അപ്പുറത്ത് ഒരു സ്ഥലത്ത് ബെല്ല്, ഇവിടെ ബെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലെ വോഡാഫോൺ എയർടെൽ ഒക്കെ പോലത്തെ സംഭവമാണ്. അതിൻ്റെ ഒരു പ്രൊഡക്റ്റ്, അത് മിക്കവാറും ഇലക്ട്രോണിക് ഐറ്റംസ് ആയിരിക്കും. അത് പിക്ക് ചെയ്യാൻ വേണ്ടി പോണു. ഈ സ്ഥലമൊക്കെ നോക്കി ആവും തരിശ് ഭൂമി. നമ്മൾ മെക്സിക്കോൻ്റെ തൊട്ടടുത്ത് കൂടിയാണ് പോണത്. മെക്സിക്കോ ബോർഡറിൻ്റെ തൊട്ടടുത്ത് കൂടി. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇപ്പോൾ എടുത്തിടാം. അജംബായി, അജംബായി ആകെ ദേഷ്യമായിട്ട് ഇരിക്കട്ടോ. അജംബായിട്ട് ദേഷ്യം പിടിപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. മീശ അത് പിന്നെ ആർക്കായാലും ഇതിന് ദേഷ്യം വരില്ലേ. സമയത്തന്നെ പോകണു, മിനിഞ്ഞാന്ന് വന്നതാണ്. ഇതിനൊന്നും എക്സ്ട്രാ പൈസ ഒന്നും അങ്ങനെ കിട്ടില്ലല്ലോ. ഒരു ഇന്നലെ രാത്രി കിടന്നുറങ്ങിയതിന് ഒരു 50 രൂപ കിട്ടുമായിരിക്കും. ഇപ്പൊ പിക്ക് ചെയ്യാൻ പോണത് 200 മൈലിന് ദൂരം ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു അത് എത്ര വഴിയല്ലേ കൂടി വന്നാ 200 മൈലിൽ നമ്മൾ സമയം പോകണം. കാര്യം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കാനഡയുടെ എത്തണമെന്ന് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. കാര്യം ഈ ശനിയാഴ്ച മലയാളി ട്രക്കർ അസോസിയേഷൻ KTC എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്, ട്രക്കറിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അതിൻ്റെ ഓണാഘോഷ പരിപാടിയാണ്. സൽജിമ്പായിയാണ് അതിൻ്റെ ആദ്യത്തെ മെമ്പർ. സൽജിമ്പായിക്ക് എന്താ മറ്റേ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഫസ്റ്റത്തെ മെമ്പർ ഓഫ് ദ KTC ഗ്രൂപ്പ് അതാണ് ഇരിക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സൽജിമ്പായി ഇപ്പം മെച്ചിക്കാൻ പോണല്ലാത്തതാണ്. വിളിച്ചു പറഞ്ഞാലോ ആ പരിപാടി ഒന്ന് മാറ്റി വയ്ക്കണം സാറേ. 9 ഒരു കുരുപ്പ പോലും മര്യാദ മുളകില്ലോ. ഇതൊക്കെ ഈ കള്ളിച്ചെടിയാണ്, മുൾച്ചെടി. മറ്റേ എന്താണ് വെള്ളമൊന്നും വേണ്ടാത്ത ടൈപ്പ് തമിഴ്നാട്ടിലെ പോലത്തെ മരങ്ങളാണ്. ആ ഇവിടെ കൃഷി ഉണ്ടല്ലേ. എന്ത് കൃഷി ആയിരിക്കും? ട്രെയിലർ അവിടെ തന്നെയുണ്ട്, പോയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ട്രെയിലർ ഇല്ലല്ലോ, അവിടെ എത്തുമ്പോഴേക്കും ട്രെയിലർ കാണാനില്ലല്ലോ. RV പാർക്കോ ഉള്ളൊരു ജസ്റ്റ് ഇത് അത് ഓർക്കാന്നുണ്ടോ? ഇത് തകർന്നടിഞ്ഞൊരു ടൗൺ പോലെ ഉണ്ടല്ലോ സജ്ജമ്മായി. എൻ്റെ അമ്മേ ഇവിടെ പെട്രോളല്ല കുറവ് കേട്ടോ, $4 ഗ്യാലണ്. ആ ലാഭമാണല്ലോ, അത് ഭയങ്കര ലാഭമാണല്ലോ. ടെക്സാസ് ഇവിടെ തന്നെ ഉണ്ടാക്കണല്ലായിരിക്കും. വീണ്ടും അടുത്ത ടൗണിലോട്ട് എത്തി. ലപ്പാർട്ടെ അല്ലേ, ലപ്പാർട്ടെ ഇതാണ്. ലപ്പാർട്ടെ വെൽക്കം ടു ലപ്പാർട്ടെ.
എൽ ഫറൈസോ ഫറൈസോ എന്തൊക്കെ പേരല്ലേ, മെക്സിക്കൻ പേരുള്ളട്ടോ ഇവിടെ മിക്കതിനും. ഞാനിത് ഇന്നത് ഞാൻ ഇറങ്ങിക്കറ്റു. മിച്ചർ വാരി വലിച്ചത് ഇരുന്ന ശൽജപ്പായി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതാണ് ഞാൻ നിങ്ങൾക്ക് തന്ന ആ പാക്കറ്റ്. ഞാൻ സെയിം രണ്ടെണ്ണം മേടിച്ചു, ഒരെണ്ണം ഞാൻ എങ്ങനെയൊക്കെ തിന്നു തരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അതിൽ കപ്പലണ്ടി ഉണ്ടാവുന്ന ചേച്ചി മേടിച്ചതാണ്. കപ്പലണ്ടി ഇല്ലാതെ മിച്ചർ എന്തിനുള്ള. ഇതെന്താ പഴം കയ്യില്? പഴം ഉണ്ടോ ഇത്? മിച്ചർ പഴോ? എന്ത് കോമ്പിനേഷൻ ആണ്? ഇല്ല, ടേസ്റ്റ് ചെയ്ത് നോക്കണല്ലോ. മിച്ചറും കോമ്പിനേഷനും എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചു. ഡോളർ കട കാനഡയിൽ ഇതിന് ഡോളർ ആമാന്ന് പറയും. ഇതിന് ഫാമിലി ഡോളർ, എല്ലാത്തിനും ഒരു ഡോളർ ഉണ്ടാവുള്ളൂ. അതുകൊള്ളാം. അപ്പൊ പണ്ട് ഞാൻ പെരുമ്പാവൂരില് ഏതെ തല 69 ഒരു കട ഉണ്ടായി പെരുമ്പാവൂരില്. ഞാൻ ചെറുതായിരുന്നു, ഞാൻ അപ്പൻ്റെ വീട്ടിൽ പോണ വഴിയാ. പോണ വഴിക്ക് ഞാൻ നേരെ ഉള്ളി കയറി. ഉള്ളി കയറിപ്പോയി കുഞ്ഞു ടി വി, ഏരിയയിലൊക്കെ ഉള്ള ടി വി ഇല്ലേ, ഇവരെല്ലാം എത്ര ഉള്ളത്, കയ്യിൽ എത്ര ഉള്ളത്, ആ സാധനം കണ്ട് ഞാൻ അപ്പത്തിനെ അപ്പനെ ഫോൺ വിളിച്ചു. ഡാഡി ഞാൻ ടി വി മേടിക്കാൻ പോണ 69 രൂപയ്ക്ക്. 69 രൂപയ്ക്ക് ആദ്യം മേടിക്കുന്ന പറഞ്ഞു. ചെന്ന് ബില്ലടിക്കാൻ പോയപ്പോ ഏതെടുത്തല്ല 69 അടിയിൽ ചെറുതാക്കി എഴുതിച്ചിട്ടുണ്ട്. മറ്റു വിലക്കുള്ള സാധനങ്ങളുണ്ട്, 2000 രൂപ വേണം ഞങ്ങൾക്ക്. സാറി ഇത് നല്ലൊരു ഹോട്ടലാണല്ലോ, സൺബ്രിഡ്ജ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. മരുഭൂമിക്ക് നടക്കൊരു ഹോട്ടലോ. ബാക്കി എല്ലാം കാണുന്നത് വെറുതെ വെറും ഹോട്ടൽസ് ആയിരുന്നു. ഇത് വെച്ച് ഭംഗിയുണ്ട്. വീണ്ടും ടൗൺ കഴിഞ്ഞു, പിന്നെ മരുഭൂമി. ഓ ഗാഡ്, പുഴ ആയിരുന്നുണ്ടോ? വരണ്ടു പോയതായിരിക്കും അല്ലേ? അതെ, ഭൂമിക്ക് ചൂട് കൂടുതലാണ് മോനെ. ഇതൊരു മാർക്കറ്റാലോ, മീനും എല്ലാ ഐറ്റംസും ഉണ്ട്. ഓ ഇത് ഒരു സിമിത്തേരിയ. കൊറേ എല്ലാം നല്ല പൂക്കളൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടോ സിമിത്തേരി? കാനഡയിൽ സിമിത്തേരി കാണാൻ അടിപൊളി അല്ലേ? ഓ അത് കണ്ടാന്ന് അവിടെ പോയി കിടക്കുന്നു. ആ എന്ത് രസം, ക്ലീന് നിറച്ച് പുല്ലും പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചാണ് മരുഭൂമി. ചേ മരുഭൂമി അല്ല സിമിത്തേരി. അഡൾട്ട് ഡേ കെയറും എന്താ അർത്ഥം? അഡൾട്ട് ഡേ കെയർ തരണി മണിയിൽ ഉണ്ടാവുന്ന പറഞ്ഞ് മസാജ്. ആ അഡൾട്ട് ഡേ കെയറിനുണ്ട് അവിടെ. ഫുഡ് ഫുഡിന്റെ സത്യപാല പള്ളിയൊക്കെ നൈസാ. അറിയോ എസ്കോബാർ സിറ്റി ആണത്? എസ്കോബാർ, പബ്ലോ എസ്കോബാറിന് വേണ്ടിട്ടാണോ എസ്കോബാർ സിറ്റി ലിമിറ്റ് നേരിണ്ടോ അവിടെ? ചെറിയൊരു ടൗൺ അല്ലേ? അല്ലെങ്കിൽ ഇത് ഫാറിന് ഫാറിന് പോകുന്ന വഴിയാണ്. ഫാറ ഇവിടേക്ക് നമ്മൾ ഫാറിന് പോകുന്നത്. അതെനിക്ക് ഇത്ര പരിചയം ചിലപ്പോ അതായിരിക്കും. ഈ ട്രെയിലർ ട്രക്ക് ഈ മഞ്ഞ ആ വഴി ബീഫ് മറേ ബീഫ്.
അതൊക്കെ രസമുള്ള സ്ഥലമല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പഴയ ഒരു സ്റ്റൈല്. ലക്സ് ഒരു വയ്യ കൊണ്ടായിരുന്നെങ്കിൽ മമ്മിയുടെ പേരായി ലക്സ്. ഈ ആശേഷം കടിച്ച് പൂട്ടി കേട്ടോ. സ്റ്റീക്ക് ഹൗസ് ശേ സ്റ്റേക്ക് എന്നല്ല പറയാ, സ്റ്റീക്ക് സ്റ്റേക്ക്. ഞാൻ കണ്ടല്ലോ, ഞാൻ എനിക്ക് ഉറപ്പായി ഈ സ്ഥലം കണ്ടപ്പോ. ഞാൻ ഇതുവരെ കണ്ടല്ലോ ഈ സ്ഥലം. ഇല്ല അപ്പൊ അടുത്ത ഫോണൊന്നും കിട്ടട്ടെ. അടുത്ത ഫോണില് 4K റെക്കോർഡിംഗ് ആണ്. 4K 1080p ഒക്കെ ഇവിടെ നിക്കുവാണ് ഞങ്ങള്. അവിടെ ചെല്ലുമ്പോ നമ്മുടെ മാത്യു ചേട്ടന്റെ 13 Pro Max കാണുമ്പോഴേ രണ്ടുപേരുത്തു നോക്കുമ്പോ ഇനി ഐഫോൺ ആണ് ക്ലാരിറ്റി എങ്കിലും എന്റെ ചങ്ക് തകരും. 5 രൂപ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും 5 രൂപ എനിക്ക് ഐഫോൺ ഇഷ്ടമല്ലാത്തതുണ്ടായിരുന്നു, ഭയങ്കര പാടാണ്. ഇതൊരു മാടക്കട. അവിടെ മിക്കവാറും വല്ല നാരങ്ങകളൊക്കെ ഉണ്ടാവും കേട്ടോ, അല്ലെ? ഉപ്പിലിട്ട സോഡ സർബത്ത്, നന്നാരി ഇടാത്ത സോളാ സർബത്ത്. എന്താ പറഞ്ഞത്? എന്റെ മോനെ, ഈ ലൈഫ് എന്ന് പറയാനുള്ളോ, നമ്മള് ഈ കാനഡയിൽ ട്രിപ്പ് ഓടിച്ചത് ഇതൊന്നും അല്ല ലൈഫ്. പിന്നെന്താണ് ലൈഫ് എന്ന് പറഞ്ഞാൽ നാട്ടില് അച്ഛൻ പറഞ്ഞോ കിടന്ന് നാട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് വയറ് നരച്ചിച്ചിര ദോശയും ചമ്മന്തിയും അല്ലെങ്കിൽ പുട്ടും കടലയും കഴിച്ച് വെച്ച് പറമ്പിലേക്ക് ഇറങ്ങി രണ്ട് കിളകളച്ച് പത്ത് വാഴയൊക്കെ നിന്നിട്ട് കപ്പയ്ക്ക് കപ്പയൊക്കെ നിന്നിട്ട് എന്നിട്ട് ഉച്ചയാകുമ്പോ ഒന്ന് കയറി ചോറും നല്ല ചക്കക്കുരു മാങ്ങാക്കറിയും അത്തി വറുത്തതും ചമ്മന്തി പപ്പടം കൂട്ടി ഊണ് കഴിച്ച് അരമണിക്കൂർ കിടന്ന് ഉറങ്ങുക. ജാതകത്തിലെ തലയിലെടുത്ത് തൂത്താ പോവില്ല ജാതകത്തിലെ ഈ പ്രായത്തിലെ. പിസയും ബർഗറും സാൻഡ്വിച്ചും കാപ്പിയും കുടിച്ച് ജീവിക്കാനേ പറ്റുള്ളൂ. എല്ലാം ശരിയാവും, ഭൂമി ഉരുണ്ടതാ, കറങ്ങി കറങ്ങി വരും. അത്രേ ഉള്ളൂ, പിന്നല്ല. അതിനല്ലേ നമ്മള് കഷ്ടപ്പെടണേ. ഓക്കെ ഓക്കെ ബാക്ക് ഓക്കെ. നമ്മളങ്ങനെ നമ്മുടെ ലൊക്കേഷൻ എത്തി. സമയം എത്രയാ? 3 മണി അല്ലേ സഞ്ജു ഭായി? 3 മണി ഓൺ ടൈം നമ്മൾ സ്ഥലത്തെത്തി. നമുക്ക് ലോഡ് തന്നാ മതിയായിരുന്നു. ഇവിടെ നിർത്തണോ? സെക്യൂരിറ്റി നിർത്തണമെന്നോ? ഓക്കെ, ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കാണിക്കാം. നമ്മളങ്ങനെ ലോഡിംഗ് ലൊക്കേഷനിൽ നമ്മുടെ വണ്ടി കൊണ്ട് ബാക്ക് ഇട്ടു. ഇട്ടപ്പതന്നെ അവന്മാര് ലോഡിംഗ് തുടങ്ങി. പരിപാടിയൊക്കെ എളുപ്പമായി. സൽജമ്പായെ ഒന്ന് കഴിക്കാൻ പോണു. സൽജമ്പായ് വൈകിട്ട് 4 ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ നമ്മളൊരു ട്രിപ്പും കൂടി ഇന്ന് തീർന്നു. അല്ല, ഒരു വ്ളോഗും കൂടി തീർന്നല്ലോ. വ്ളോഗ് നമ്പർ 10. അപ്പൊ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, എല്ലാവരുടെ ഈ ചാറ്റ് ഇരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് ഫോട്ടോ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ആഗ്രഹം ചുമ്മാ പറയുന്നുള്ളൂ. വേറെ എന്നാ പറയാനുള്ളത്, ഇന്ന് നമ്മൾ പോകുന്നു വെള്ളിയാഴ്ച പാതിരാത്രി. അത് ശനി വെളുപ്പിന് നമ്മളവിടെ എത്തും. ഇന്നലെ ഞാനൊരു LMA ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. LMA താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആ വീഡിയോ ഒന്ന് കാണുന്നുണ്ട്. അത് കുറെ ആൾക്കാർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. കമന്റ്സിലൊക്കെ തന്നെ വന്നുകൊണ്ടാണ് നമ്മളിട്ടത്. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഞാനും പോയതിനും കഴിക്കട്ടെ. ബൈ ബൈ.